Hello friends, welcome back to our channel. അപ്പോൾ ഞാൻ ഇന്ന് ചമ്മന്തിപ്പൊടിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് തോമരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നീട് കുറച്ച് ഉഴുന്നു പരിപ്പ്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. അതിനുശേഷം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിക്കണം. ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മൾ അത് മൂപ്പിക്കുക. നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒന്നര തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം. കുറെ നാള് വെച്ചിരിക്കാനാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആവശ്യമില്ല, എന്ന് വെച്ചാൽ വളച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കുക. നല്ല ഉണക്കത്തേങ്ങയായിരുന്നു എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കിനിയൊന്ന് ആറാൻ വെക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച മുളക് നമുക്ക് ആദ്യം ജാറിലിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കാം. ഇത്രയും പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. കട്ടക്കായ ഉണ്ടെങ്കിൽ നമ്മൾ മുളക് മൂപ്പിച്ചെടുക്കുന്നതിന് മുമ്പ് വെളിച്ചെണ്ണയിൽ ആ കായ നന്നായിട്ട് ഒന്ന് രണ്ട് കട്ട കായ എടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കായ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കായപ്പൊടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത് പൊടിഞ്ഞ് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് പൊടിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.